തേജസ്സിനെ നിറഞ്ഞ് ബഹുമാനോട്ട് വികാരിച്ച പ്രിയ ഗോഡ്വിനച്ച ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, പ്രിയ കുഞ്ഞുമക്കളെ, കൊട്ടപ്പടി ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഇത് അനുഗ്രഹത്തിൻ്റെ ഒരു പുണ്യ ദിനമാണ്. നമ്മുടെ കോട്ടപ്പടി ഇടവക തന്നെ അറിയപ്പെടുന്നത് പുണ്യശ്ലോകനായ വർദ്ധച്ചൻ്റെ പേരിലാണ്. അതുകൊണ്ട് തന്നെ വർദ്ധച്ചൻ്റെ 109 ശ്രാദ്ധം നമ്മൾ ഇന്ന് ആചരിക്കുമ്പോൾ, നിങ്ങളുടെ ഭാഷയിൽ പറയുമ്പോൾ, അതൊരു ഓർമ്മ തിരുനാളായിട്ട് നമ്മൾ ആചരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇത് ഒരു അനുഗ്രഹത്തിൻ്റെ പുണ്യ ദിനമാണെന്നത്. വളരെ മനോഹരമായിട്ട് ഈ ദേവാലയമുറ്റം പ്രത്യേകമായിട്ട് വർദ്ധച്ചനെ ഓർക്കുന്നതിന് വേണ്ടിയിട്ട് അലങ്കരിക്കുകയും വർദ്ധച്ചൻ്റെ രൂപം പ്രിൻ്റ് ചെയ്ത തോരണങ്ങളൊക്കെ ചാർത്തി ഇന്നത്തെ ദിവസത്തിൻ്റെ മഹനീയത നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒപ്പം തന്നെ വർദ്ധച്ചൻ്റെ ഭൗതിക അവശിഷ്ടം കുടികൊള്ളുന്ന ആ സ്മാരക മണ്ഡപത്തിലെ വളരെ മനോഹരമായിട്ട് പൂജ്യമായിട്ട് ആ കല്ലറ അലങ്കരിച്ചിട്ടുണ്ട്. ഇന്ന് ഈ ദേവാലയത്തിലെ ഏറെ മനോഹരമായ രീതിയിൽ അലങ്കരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ദേവാലയത്തിൽ ഒന്ന് ചേർന്നിരിക്കുക. ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട്. ഇന്ന് നമ്മൾ സുവിശേഷം വായിച്ചു കേട്ടത് ഈശോയുടെ തിരുശരീരവും തിരുരക്തവും അത് സ്വീകരിക്കുന്നവൻ എന്നേക്കും ജീവിക്കുമെന്ന് ഈശോനാഥൻ അരുളി ചെയ്ത ആ പഠനത്തെക്കുറിച്ചാണ്. കാരണം ഇന്ന് പരിശുദ്ധ കുർബാനയുടെ തിരുനാളായിട്ട് ആഗോളസഭ ആഘോഷിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഈ രണ്ട് സംഭവങ്ങൾ ഇന്ന് നമ്മെ ഏറെ സന്തോഷപൂരിതരും ഒപ്പം തന്നെ അനുഗ്രഹമുള്ളവരാക്കി മാറ്റുകയാണ്. വർദ്ധച്ചനെ കുറിച്ച് ഞാൻ ആദ്യമായിട്ട് അറിയുന്നത് ഞാൻ സെമിനാരിയിൽ ചേരുന്ന സമയത്താണ്. കോട്ടപ്പടി ഇടവകയിൽ നിന്ന് എൻ്റെ സീനിയറായിട്ട് ബ്രദേഴ്സ് സെമിനാരിയിലുണ്ടായിരുന്നു. അപ്പോൾ ആ ബ്രദേഴ്സ് പറഞ്ഞ് അറിഞ്ഞാണ് വർദ്ധച്ചനെ കുറിച്ച് അറിയുന്നത്. ചാഴി വിലക്കുന്ന ഒരച്ഛൻ, ദൈവത്തിൻ്റെ അടയാളം പേറുന്ന ഒരച്ഛൻ എന്നിങ്ങനെ വിവിധങ്ങളായ നാമങ്ങളാൽ വർദ്ധച്ചൻ അറിയപ്പെട്ടിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ കോട്ടപ്പടി ഇടവകയുടെ ഒരു അഹങ്കാര സ്വപ്നമാണ് വർദ്ധച്ചൻ എന്നത്. എല്ലാവരും പ്രത്യേകമായിട്ട് വർദ്ധച്ചനെ എല്ലായ്പ്പോഴും പറയാറുണ്ട്. വർദ്ധച്ചൻ ഒരു പുണ്യവാനായിട്ട് ഭാവിയിലെ സഭ വണങ്ങുന്ന ഒരു വിശുദ്ധനായിട്ടൊക്കെ കാണുവായിട്ട് നമുക്കൊക്കെ ഏറെ ആഗ്രഹമുണ്ട്. വികാരിച്ചൻ ബഹുമാനപ്പെട്ട ജോയ് കൊള്ളൂരച്ചൻ ഇവിടെ വന്നപ്പോൾ അച്ഛൻ ഒരു അപേക്ഷ അതിരൂപത കാര്യാലയത്തിൽ നൽകുകയുണ്ടായി. ഈ ഇടവക അംഗങ്ങളുടെയൊക്കെ വലിയ ആഗ്രഹം സൂചിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട വർദ്ധച്ചൻ്റെ ജീവിതം ഈ ലോകത്തിന് മുഴുവൻ അറിയപ്പെടുന്ന രീതിയിൽ വർദ്ധച്ചൻ്റെ നാമകരണ പരിപാടികൾ ആരംഭിക്കുവാനായിട്ട് അതിരൂപത നേതൃത്വം വഹിക്കണമെന്നതായിരുന്നു ആ അപേക്ഷയുടെ ഉള്ളടക്കം. പിതാവ് അത് വളരെ കാര്യമായിട്ട് തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ നടപടികൾക്ക് ആവശ്യമായ പല കാര്യങ്ങളും ഉണ്ട്. ഒരു വ്യക്തിയെ വിശുദ്ധനായി എന്ന് പ്രഖ്യാപിക്കുന്നതിന് അതിന് മുന്നോടിയായിട്ട് ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മൾക്ക് ചരിത്രപരമായി, ദൈവശാസ്ത്രപരമായി, ഒപ്പം തന്നെ ഒത്തിരിയേറെ രേഖകളൊക്കെ നമുക്ക് സംഘടിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അക്കാര്യമൊക്കെ വികാരിച്ചനോട് അഭിനന്ദി പിതാവ് തന്നെ സൂചിപ്പിക്കുകയുണ്ടായി. വർദ്ധച്ചൻ എന്നത് നമ്മുടെ ഒരു വികാരമാണ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഈ ദേശത്ത് ബഹുമാനപ്പെട്ട വർദ്ധച്ചൻ്റെ പേര് ഇന്നും മായാതെ നിൽക്കുന്നുണ്ട് എങ്കിലേ, അതിന് പുറകിലെ ബഹുമാനുടെ വർദ്ധച്ചൻ ഒരു പുണ്യശ്ലോകനായിട്ട് പുണ്യചരിതനായിട്ട് ജീവിച്ചു എന്നുള്ളത് വളരെ സത്യമായി നിൽക്കുന്ന ഒരു കാര്യമാണ്.
അതുകൊണ്ട് തന്നെ വരദക്ഷിണയെ കുറിച്ച് നമുക്ക് പറയുമ്പോൾ അത് നൂറ് നാവായിട്ട് നമ്മൾ മാറേണ്ടതാണ്. വരദക്ഷിൻ്റെ കീർത്തി മറ്റുള്ളവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുവാനും വരദക്ഷിൻ്റെ മഹിമയും വരദക്ഷൻ ചെയ്ത പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ മറ്റുള്ളവരെ കുറിച്ച് പറയുമ്പോൾ അത് കൂടുതൽ മറ്റുള്ളവർക്ക് ദൈവ അനുഗ്രഹത്തിൻ്റെ പ്രത്യേകമായ അവസരമായിട്ട് മാറുകയാണ്. ഞാൻ സെമിനാരിയിൽ വെച്ച് കേട്ടതുപോലെ തന്നെ നമുക്ക് വരദക്ഷിണയെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുവാനായിട്ട് കഴിയുമ്പോഴാണ് ഈ വരദക്ഷിണയെക്കുറിച്ചുള്ള ഓർമ്മകൾ, ആ വരദക്ഷിൻ്റെ പ്രത്യേകം ആദ്യസത്താൽ നമുക്കൊക്കെ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ കുറിച്ച് നമുക്കൊക്കെ പറയുവാനായിട്ട് സാധിക്കുക. നിങ്ങൾ വരദക്ഷിൻ്റെ ഭൗതിക അവശിഷ്ടം കുടികൊള്ളുന്ന ആ മണ്ഡപത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ വരദക്ഷിൻ്റെ പ്രത്യേകമായ പ്രാർത്ഥന വഴിയായിട്ട് ലഭിച്ച അനുഗ്രഹങ്ങളുടെ ഓർമ്മക്കുറിപ്പുകളൊക്കെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വരദക്ഷൻ ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നതിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. കാരണം അപ്രകാരം നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നത് കൊണ്ടാണ് വരദക്ഷൻ്റെ പേരിൽ ചില അത്ഭുതങ്ങൾ, നമ്മൾ വിശ്വസിക്കുന്ന രീതിയിൽ പ്രത്യേകമായ ദൈവത്തിൻ്റെ ഇടപെടലുകളൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. വരദക്ഷിണയെക്കുറിച്ച് ഞാൻ വായിക്കാനായിട്ട് ഇടയായപ്പോൾ നമ്മുടെ കോട്ടപ്പടി ഇടവകയിൽ നിന്ന് പ്രസിദ്ധീകരിച്ച പുസ്തകം തന്നെയാണ്. 104 ശ്രാദ്ധ തിരുനാളിന് ഇവിടെ നിന്ന് ഇറക്കിയ ഒരു ചെറിയ ലഘുപുസ്തകം. അപ്പോൾ അതൊക്കെ നമുക്ക് വരദക്ഷിണയെ കുറിച്ചുള്ള ചിന്തകൾ, വരദക്ഷിൻ്റെ ജീവിതത്തെക്കുറിച്ചൊക്കെയുള്ള ചരിത്രപരമായ കുറേ കാര്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നതാണ്. വരദക്ഷിണയെക്കുറിച്ച് നിങ്ങളോട് കൂടുതലായിട്ട് ഞാൻ പറയേണ്ട കാര്യമില്ല. കാരണം അത് നമ്മുടെ അപ്പനെക്കുറിച്ച് മറ്റൊരാൾ വന്ന് പറയുന്നതിന് തുല്യമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ, പ്രത്യേകിച്ച് നമ്മുടെ ഇടവകയിലെ നമ്മുടെ അപ്പച്ചനെ കുറിച്ച് മറ്റൊരാൾ പറഞ്ഞു തരേണ്ട കാര്യം നമുക്കില്ലല്ലോ. അത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. എങ്കിലും വർദ്ധിച്ച് നമ്മുടെ മുൻപിൽ ഇന്നൊരു പുണ്യവാനായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ദൈവത്തോട് കൂടുതൽ അടുത്തു നിന്നിരുന്ന വ്യക്തിയാണ്. ഇപ്പം രണ്ട് കാര്യങ്ങളാണ് വർദ്ധിച്ചിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത്. ഒന്ന്, ഏറെ ആധ്യാത്മികതയുള്ള ഒരു താപസ ജീവിതം നയിച്ച വ്യക്തിയാണ് വരദക്ഷൻ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആത്മീയതയിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് ഒത്തിരിയേറെ കാര്യങ്ങൾ ജനത്തിന് വേണ്ടി ചെയ്യാനായിട്ട് സാധിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുക. വളരെ മിടുക്കനായിട്ട് പഠനത്തിലും ഒപ്പം തന്നെ പെരുമാറ്റത്തിലും മറ്റുള്ളവർ പറയുന്നതിലും പ്രസംഗത്തിലൊക്കെ ഏറെ നിപുണനായിട്ട് പ്രവർത്തിച്ച വരദക്ഷന് വൈദികനാകാനായുള്ള ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ സെമിനാരിയിൽ ചേർന്ന് പഠിക്കുമ്പോൾ, പക്ഷേ ഒപ്പം തന്നെ നാട്ടുകാരുടെ വിഷമങ്ങളും ദുരിതങ്ങളും മനസ്സ് അലട്ടിയപ്പോൾ തിരിച്ചു വന്ന് നാട്ടുകാരുടെ ഉന്നമനത്തിന് വേണ്ടി ഏറെ പ്രവർത്തിക്കുകയും വീണ്ടും ദൈവികമായ പ്രചോദനത്താൽ അദ്ദേഹം സെമിനാരിയിൽ ചേർന്ന് പഠിച്ച് അങ്ങനെ വൈദികനായി തീർന്ന് ജനങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്ത വ്യക്തിയാണ് വരദക്ഷൻ. ഞാൻ വായിച്ചു കേട്ടതിൽ നിന്നൊക്കെ വരദക്ഷൻ്റെ പ്രവർത്തനങ്ങൾ ഏറെ ദൈവ അനുഗ്രഹമുള്ള ഒരു പ്രവർത്തനങ്ങളായിരുന്നു. അതുകൊണ്ടാണ് ഒരു താപസൻ്റെ ജീവിതമായിരുന്നു അദ്ദേഹം നയിച്ചത് എന്ന് നമുക്ക് എല്ലാവർക്കും സംശയമില്ലാതെ പറയുവാനും പ്രസ്താവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. വരദക്ഷൻ്റെ രൂപം കാണുമ്പോൾ താടിയോടുകൂടെ ഒരു ഉറാറയും കയ്യിലിട്ട് കയ്യിലൊരു പുസ്തകവും വലത് കയ്യിൽ അന്നാം വെള്ളം പിടിച്ച് നിൽക്കുന്ന ഒരു രൂപമാണ് നമ്മുടെയൊക്കെ മനസ്സിലേക്ക് വരുന്നത്. കാരണം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യൻ ദൈവികമായ അടയാളങ്ങളാൽ സമൂഹത്തിൻ്റെ കുറവുകളെയും സമൂഹത്തെ അലട്ടുന്ന ബാധകളെയും അകറ്റുവാനായിട്ട് പരിശ്രമിച്ചു എന്നുള്ളതാണ്. പക്ഷേ ബെനഡിക്റ്റിൻ്റെ ജീവിത തത്വമായിരിക്കണം നമ്മുടെ ബഹുമാനപ്പെട്ട വരദക്ഷനെ സ്വാധീനിച്ചത്. ഓറ എത്ത് ലബോറ, പ്രയർ ആൻഡ് വർക്ക്. പ്രാർത്ഥനയോടുകൂടെ ജീവിച്ചിരുന്ന മനുഷ്യനെ തൻ്റെ പ്രവർത്തനത്തിലെ ആ പ്രാർത്ഥനയുടെ അത്ഭുതങ്ങൾ കാണിക്കുവാനായിട്ട് സാധിച്ചു എന്ന് പ്രത്യേകമായിട്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം അതുകൊണ്ട് ദൈവികമായ വചനങ്ങളാൽ ദൈവികമായ പ്രചോദനത്താൽ ജീവിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷത്തിൽ കർത്താവ് നമ്മോട് പറയുന്നവർ എൻ്റെ വചനം കേൾക്കുകയും എൻ്റെ വചനം പാലിക്കുകയും ചെയ്യുന്നവന്, മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ എൻ്റെ ശരീരവും എൻ്റെ രക്തവും പാനം ചെയ്യുന്നവനെ അന്ത്യ ദിവസത്തിൽ ഞാൻ ഉയർപ്പിക്കും, ഞാൻ ജീവിക്കുന്നത് പോലെ അവനും ജീവിക്കുമെന്ന് കർത്താവ് അരുളി ചെയ്തിരിക്കുന്നത് നമ്മുടെ ഏറെ ശ്രദ്ധേയമായിട്ട് വായിച്ചു കേട്ടു. അപ്പം അതുകൊണ്ട് വരദക്ഷനും ഈ ദൈവികതയോട് ദൈവികമായ മേഖലയിൽ വ്യാപരിച്ച വ്യക്തിയായതുകൊണ്ട് വരദക്ഷൻ്റെ ഓർമ്മ ഇന്ന് നമ്മൾ നിലനിർത്തിക്കൊണ്ട് പോകുമ്പോൾ വരദക്ഷന് ദൈവം ചൊരിയുന്ന അനുഗ്രഹങ്ങൾ വരദക്ഷനിലൂടെ നമുക്കൊക്കെ ഇന്ന് സ്വാധീനിക്കുന്ന ഘടകങ്ങളായിട്ട് മാറുകയാണ്. അപ്പം അതുകൊണ്ട്
വർദ്ധച്ചൻ ദൈവികതയോട് ദൈവത്തിലോട് ചേർന്ന് നിന്ന വ്യക്തി എന്നുള്ളത് നമ്മെ പ്രത്യേകമായിട്ട് സ്വാധീനിക്കണം. നമ്മൾ ഇന്ന് ഈ ഓർമ്മ ആചരിക്കുമ്പോൾ ദൈവിക കാര്യങ്ങളിൽ നമുക്ക് തൽപരരായിട്ട് നിലനിന്നുകൊണ്ട് പോകുവാൻ കൂടെ നമ്മെ അത് പ്രേരിപ്പിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് ജനങ്ങളോട് ഏറെ ശ്രദ്ധയും ജനങ്ങളുടെ കാര്യത്തിലേറെ താല്പര്യം വെച്ച് പുലർത്തിയ ഒരു വന്ധ്യ വൈദികനായിരുന്നു ബഹുമാനപ്പെട്ട വർദ്ധച്ചൻ. ജനങ്ങളുടെ വിഷമങ്ങൾ കാണുമ്പോൾ അവരെ സഹായിക്കുവാനും തൻ്റെ കയ്യിലുള്ളതെല്ലാം മറ്റുള്ളവർക്ക് കൊടുക്കുവാനും അതുപോലെ തന്നെ മറ്റുള്ളവരിൽ നിന്ന് വാങ്ങി പാവപ്പെട്ടവരെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനും വർദ്ധച്ചൻ പരിശ്രമിച്ചിരുന്നു എന്നത് വർദ്ധച്ചൻ്റെ സ്വഭാവത്തിൻ്റെ രണ്ടാമത്തെ വൈശിഷ്ട്യമാണ്. അപ്പം അതുകൊണ്ട് പ്രാർത്ഥന ഒരു വശത്ത് മറ്റൊരു വശത്ത് പ്രവർത്തനമായിട്ട് വർദ്ധച്ചൻ നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ്. വർദ്ധച്ചൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പുസ്തകത്തിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. പലരുടെയും സാക്ഷ്യങ്ങൾ വർദ്ധച്ചൻ ഈ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്നത് രേഖപ്പെടുത്തുന്നുണ്ട്. ഒരു ചെറിയ സംഭവം എന്നെ ഓർമ്മപ്പെടുത്തുന്നത് വർദ്ധച്ചൻ ഒരു വീട്ടിലെ അതിഥിയായിട്ട് ചെന്നപ്പോൾ ആ വീട്ട് ഉടമസ്ഥൻ്റെ മുന്നിലേക്ക് ഒരു പാവപ്പെട്ട വ്യക്തി ധർമ്മത്തിനായി വന്നു. പക്ഷേ ആ വീട്ടുടമസ്ഥൻ ഒന്നും കൊടുക്കാതെ ആ ധർമ്മത്തിന് വന്ന വ്യക്തിയെ തിരിച്ചയച്ചു. വർദ്ധച്ചനെ ഇത് ഏറെ വിഷമമായി. അദ്ദേഹം തിരിച്ചു പോന്നു. ഈ ഉടമസ്ഥനെ ഒത്തിരിയേറെ പാടശേഖരങ്ങളുണ്ടാവുകയും ആ പാടശേഖരങ്ങളിലെല്ലാം ചാഴി വന്ന് ആ പാടശേഖരങ്ങൾ നശിപ്പിക്കുന്ന രീതിയിൽ വന്നപ്പോൾ ആ വീട്ടുടമസ്ഥൻ വന്ന് വർദ്ധച്ചനോട് മാപ്പപേക്ഷിക്കുകയും വർദ്ധച്ചൻ ചെന്ന് ആ ചാഴിയെല്ലാം വിലക്കി ആ ഭൂമി വിളവുള്ളതാക്കുകയും ആ നെൽകൃഷി ഏറെ വിളവ് നൽകുന്നതായി മാറി എന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ചെറിയൊരു നിസ്സാരമായ ഒരു സംഭവമാണെങ്കിലും നമ്മുടെ മനസ്സിനെ സ്പർശിക്കുന്നത് വർദ്ധച്ചൻ്റെ മുൻപിൽ വരുന്ന സാധുക്കളെയും ഒപ്പം തന്നെ മനുഷ്യൻ്റെ ആവശ്യങ്ങളിൽ കണ്ടറിഞ്ഞ് സഹായിക്കാൻ മനസ്സുള്ള ഒരു വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു വർദ്ധച്ചൻ എന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. ഒപ്പം തന്നെ ദൈവത്തോട് ചേർന്ന് നിന്നതുകൊണ്ട് ക്ഷുദ്രജീവികളെയും ഒപ്പം തന്നെ മഹാമാരികളെയും അകറ്റുവാനുള്ള ശക്തി തമ്പുരാൻ അദ്ദേഹത്തിന് നൽകി എന്നുള്ളതും നാം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ശ്രാദ്ധ ദിനം ആചരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലും ഈ വർദ്ധച്ചനെ നമ്മൾ പൊന്നുപോലെ സൂക്ഷിക്കുമ്പോൾ നമുക്കും ഹൃദയത്തിൽ സ്വീകരിക്കാനുള്ള ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്ന്, നമ്മുടെ ജീവിതത്തിലും ഈ വർദ്ധച്ചൻ്റെ ആധ്യാത്മിക ജീവിതം, പ്രാർത്ഥനാ ജീവിതം സ്വാധീനിക്കേണ്ടതാണ്. പലപ്പോഴും നമുക്ക് നമ്മുടെ വിശ്വാസ ജീവിതത്തിലെ ചഞ്ചലതകളൊക്കെ അനുഭവപ്പെടുമ്പോൾ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ഒന്നുകൂടെ ആഴപ്പെടുത്തുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ ഈ നല്ല ദിനത്തിൽ ചിന്തിക്കേണ്ടതാണ്. എൻ്റെ പ്രാർത്ഥനാ ജീവിതം ആഴപ്പെടുമ്പോഴാണ് എനിക്ക് എൻ്റെ പ്രവർത്തനങ്ങളിലും ആ പ്രാർത്ഥനയുടെ ഫലങ്ങൾ സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. പലപ്പോഴും നമുക്ക് നമ്മുടെ ഈ പ്രാർത്ഥനയും ആധ്യാത്മിക ജീവിതത്തെയും നമുക്ക് ഒന്ന് പുഷ്ടിപ്പെടുത്തുവാൻ സാധിക്കാത്തതിന്, കാരണം നമ്മുടെ ജീവിതമൊക്കെ തിരക്കുകൾ നിറഞ്ഞതാണ്. ഈ ലോകത്തിലെ പ്രത്യേകമായ അന്തരീക്ഷത്തിലെ നമ്മളെല്ലാവരും തിരക്കുകളിൽ പെടുന്നതാണ്. പലപ്പോഴും നമുക്കൊരു നന്മ കാണുവാൻ സാധിക്കാത്ത രീതിയിലാണ് നമ്മുടെ ഈ ലോകം മുന്നോട്ട് പോകുന്നത്. എല്ലായിടത്തും നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് വളരെ നെഗറ്റീവായ കാര്യങ്ങളാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിലെ ഈ നന്മയുടെ നല്ലതിൻ്റെ വശങ്ങളൊക്കെ കുറഞ്ഞു പോയി എപ്പോഴും സ്വാർത്ഥതയുടെ വശങ്ങൾ മാത്രമാണ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. ഒരു പ്രാർത്ഥിക്കുന്ന മനുഷ്യനെ തൻ്റെ ഉള്ളിൽ നിന്ന് നന്മയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കേണ്ടതാണ്. വർദ്ധച്ചൻ അതാണ് നമ്മെ ഓർമ്മപ്പെടുത്തുക. രണ്ടാമതായിട്ട്, നമ്മുടെ ജീവിതത്തിലെ സഹോദരങ്ങളിലേക്ക് തിരിയുവാനായിട്ട് വർദ്ധച്ചൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ ജീവിതം നമുക്കുള്ളത് മാത്രമല്ല, അത് മറ്റുള്ളവർക്കും കൂടിയാണ്, എൻ്റെ സഹോദരങ്ങൾക്ക് കൂടിയാണുള്ളതെന്ന ഓർമ്മ വർദ്ധച്ചൻ നമ്മെ പ്രേരിപ്പിക്കുക. ക്രിസ്തു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇത് തന്നെയാണ്, ഞാൻ വന്നിരിക്കുന്നത് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായിട്ട് നൽകുവാനുമാണ്. വർദ്ധച്ചൻ ജീവിച്ചത് തൻ്റെ ജീവിതത്തിന് വേണ്ടി തന്നെയല്ല, അത് മറ്റുള്ളവരുടെ ജീവിതത്തിന് വേണ്ടിയിട്ടാണ്. ഓരോ കാര്യങ്ങൾ ചെയ്തപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും, പക്ഷേ അത് മറ്റുള്ളവരുടെ നന്മയ്ക്കായിട്ട് മാറ്റി എന്നുള്ളതാണ് വർദ്ധച്ചൻ്റെ ജീവിതത്തെ നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ടത്. അതിനായിട്ട് നമുക്ക് ഇന്ന് ഈ ഓർമ്മ ദിനത്തിൽ പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വർദ്ധച്ചൻ്റെ മാതിസം നമ്മൾ തേടുകയാണ്. കാരണം വിശ്വനെന്ന് നാമകരണം ചെയ്തിട്ടില്ല എങ്കിലും വർദ്ധച്ചൻ വഴിയായിട്ട് നമ്മുടെ ഈ ദേശത്തിന് മറ്റുള്ളവർക്കൊക്കെ ലഭിക്കുന്ന പ്രത്യേകമായ
അനുഗ്രഹങ്ങളെ നമ്മൾ പ്രത്യേകമായിട്ട് ധ്യാനിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വർദ്ധനത്തിൻ്റെ മാധ്യസ്ഥം നമ്മൾ തേടുകയാണ്. കൂടുതൽ നന്മകൾ ആ വിശുദ്ധനായി തീരാനുള്ള നമ്മുടെ വലിയ ആഗ്രഹത്തെയൊക്കെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അങ്ങനെയാകുമ്പോൾ ദൈവം തിരുമനസ്സാകുമ്പോൾ വർദ്ധച്ചൻ ഒരു പുണ്യശരീരനായിട്ട് നമ്മുടെ സഭ വണങ്ങുന്ന രീതിയിലായിത്തീരട്ടെ എന്ന് നമുക്ക് കൃത്യമായിട്ട് പ്രാർത്ഥിക്കാം. ഈ നല്ല ഈ ശ്രാദ്ധ തിരുനാൾ ഓർമ്മ ആചരിക്കുമ്പോൾ നമുക്ക് ദൈവികമായ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ ഇന്ന് ഈ വിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം കൂടെ നമുക്ക് മനസ്സിൽ സ്വീകരിക്കാനായിട്ട് സാധിക്കട്ടെ. ഞാൻ പിതാവായ ദൈവത്തിൽ ജീവിക്കുന്നത് പോലെ എന്നിലെ ആയിരിക്കുന്നവൻ തീർച്ചയായിട്ടും അവൻ നിത്യജീവൻ ഉണ്ടാകും, അവന് നിത്യജീവൻ ലഭിക്കുമെന്ന്. അതിനാൽ വിശുദ്ധമായ കാര്യങ്ങളോടെ ജീവിക്കാനും ഒപ്പം തന്നെ നിത്യജീവിതത്തിൽ എത്തിച്ചേരുവാനും നമുക്ക് സാധിക്കട്ടെ. ഈ നല്ല ഓർമ്മ ദിനത്തിൽ പ്രത്യേകമായിട്ട് വർദ്ധച്ചൻ്റെ മാധ്യസ്ഥം തേടാം. ഇന്ന് ഒത്തിരിയേറെ പേര് വർദ്ധച്ചന് ഓർക്കുവാനും വർദ്ധച്ചൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ നമിക്കുവാനുമായിട്ട് ഈ ദേവാലയത്തിൽ കടന്നു വരുമ്പോൾ നമുക്കും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ നിയോഗങ്ങളെയും സമർപ്പിക്കാം. നല്ലവനായി തമ്പുരാൻ ആ നിയോഗങ്ങളൊക്കെ സ്വീകരിച്ച് നമുക്ക് അനുഗ്രഹമാകട്ടെ. ഈ ഇടവകയ്ക്ക്, ഈ ദേശത്തിന് മാത്രമല്ല ഈ കേരള ജനതയ്ക്ക് മുഴുവൻ ഈ വലിയ അച്ഛൻ്റെ പ്രത്യേകമായ മാധ്യസ്ഥമുണ്ടാകട്ടെ എന്ന് നമുക്കും തുടർന്ന് വിശുദ്ധ ബലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യാം.